ഹലോ നമസ്കാരം. SM ഗാർഡൻ്റെ ഒരു അഡീനിയം കെയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് കമ്പ് മുറിച്ച് നടുന്ന അഡീനിയങ്ങൾ കോഡക്സ് ഉണ്ടാവില്ല എന്ന് നമ്മൾ ഒത്തിരി വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു മനോഹരമായ ഇതുണ്ട്, ഡബിൾ പെറ്റലിൻ്റെ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലുള്ള പൂവുണ്ടാകുന്ന ചെടിയാണ്. ഇതൊരു സുഹൃത്ത് തന്നതാണ്, ഒരു കമ്പാണ് തന്നത്. അതെന്തായാലും ഇവിടെ കൊണ്ടുവന്ന് വെച്ചു പിടിച്ചു പൂവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ചെങ്കിലും കോഡക്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ്. കുറച്ച് നീണ്ടൊരു കമ്പായിരുന്നു, വലിയ ഭംഗിയൊന്നുമില്ല. അത് അങ്ങനെ തന്നെ മുറിക്കാതെ നമ്മളങ്ങ് നടുമായിരുന്നു. അതിനൊരു ഷേപ്പില്ലാത്ത രീതിയിലാണ് ചെടി നിൽക്കുന്നത്. അപ്പം അതിന് കുറച്ചെങ്കിലും നാളുകൾ കൊണ്ട് കുറച്ച് കോഡക്സൊക്കെ ഉണ്ടായി വരുമെന്നൊക്കെ ആൾക്കാരൊക്കെ കമൻ്റൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കും അങ്ങനെ ഒന്ന് ശ്രമിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആ ചെടിയെ ഒരു ചെറിയ ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അത് അതിനകത്ത് നിന്ന് മാറ്റേണ്ട സമയമായി. അപ്പം നമുക്ക് എന്തെങ്കിലും റൂട്ടിനൊക്കെ ഒരു ചെറിയ ട്രെയിനിങ് കൊടുത്താലേ കുറച്ചെങ്കിലും കോഡക്സ് വരുമോ എന്ന് നോക്കാൻ വേണ്ടി അതിനെ ഒന്ന് റീപ്പോർട്ട് ചെയ്യുന്നൊരു വീഡിയോയാണിത്. അതിലെ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. രണ്ട് മൂന്ന് പൂവുണ്ടായി. നന്നായിട്ട് അത് വേരുകളെല്ലാം അതിനകത്ത് നിറഞ്ഞിട്ടുണ്ട്. പോട്ടിൻ്റെ അടിയിലേക്ക് വേര് വന്നിട്ടുണ്ട്, ചെറിയ വേരുകളെ. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു മിക്സിനകത്തായിട്ടാണ് ഇത് വെക്കാൻ പോകുന്നത്. ഇതൊരു മണലാണ്, നമ്മളെപ്പോഴും പറയാറുള്ള മഴയെ തൊഴുകി വരുന്ന മണൽ. ഇത് നമ്മുടെ മണ്ണ്, ചരൽ കൂടിയ മണ്ണാണ്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു പോട്ടാണ്. നല്ല ഡ്രെയിനേജ് ഹോളൊക്കെ ഉണ്ട്. സിമെൻ്റൊക്കെ ബാലൻസ് വരുന്നതായിട്ട് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു പോട്ടാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചാണകപ്പൊടിയും കുറച്ച് കമ്പോസ്റ്റും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സാക്കിയ ഒരു ഇതിലേക്ക് നമ്മൾ ഈ ചെടി ഒന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ ഡ്രെയിനേജ് വളരെ കൃത്യമായിരിക്കണം. കല്ലൊക്കെ ഇട്ട് വെള്ളം പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ഹോൾ അടഞ്ഞു പോവുകയും ചെയ്യരുത് പക്ഷേ അങ്ങനെ. അപ്പം നമ്മൾ ആ ചെടിയെ അങ്ങോട്ട് മാറ്റാം. മണ്ണൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ആ ചെടിയെ പറിച്ച് വെക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് ഇത് വെച്ചിരിക്കുന്ന ഒരു ടൈലിൻ്റെ പീസാണ് വെച്ചിരിക്കുന്നത്. ആ വേരുകൾ അതിൻ്റെ ഉള്ളിലേക്ക് താന്നു പോകാതെ കുറച്ച് മേളുവശത്ത് നിന്ന് തന്നെ വളരുകയാണെങ്കിൽ കുറച്ചെങ്കിലും കോഡക്സ് ഉണ്ടായി വരുമെന്നാണ് ഒരാൾ പറഞ്ഞത്. അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ മണ്ണിൻ്റെ മേളിലേക്ക് ഒരു ടൈലിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. കണ്ടോ, കുഞ്ഞു കുഞ്ഞു മുടി പോലുള്ള വേരുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ചെറിയ വേരിന് മാത്രം ചെറിയൊരു വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന വേരുകളെ ഒന്ന് അനുസരിപ്പിക്കാവോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനെ എടുത്ത് നമ്മൾ ഈ ടൈൽ പീസിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യമായ മണ്ണ് ഇട്ട് നിറയ്ക്കാൻ പറ്റത്തില്ല. എന്നു വെച്ചാൽ കുറച്ച് ഏരിയയുള്ളു, അത് ആ വേര് കഴിഞ്ഞിട്ട് തണ്ടാണ്. അങ്ങനെ തണ്ട് നമുക്ക് മണ്ണിട്ട് മൂടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെടി മറിഞ്ഞു പോവുക. അപ്പം നമ്മൾ അതിൻ്റെ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ബാക്കി വന്ന ടൈൽ പീസുകൾ അത് ചാരി വെച്ച് കൊടുക്കുകയാണ്. ഒരാഴ്ച കഴിയുമ്പോൾ അങ്ങ് മാറ്റാം. ചെടി ഒന്ന് ചൂടായി പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മാറ്റാം. ഇതൊരു തണലത്തോട്ട് മാറ്റി വെക്കുക, കുറച്ച് വെള്ളം കൊടുക്കുക. പിന്നെ വെള്ളം വേണ്ടുന്നതനുസരിച്ച് കുറച്ച് കുറച്ച് വെള്ളം ചൂട് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് കൊടുത്താൽ മതി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതൊന്ന് പിടിച്ചു വരുന്നിടം വരെ നമ്മൾ ഈ ടൈലിൻ്റെ പീസോ എന്തെങ്കിലും ഓട് കഷ്ണമോ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ചെടി മറിഞ്ഞു പോകാതെ ഒന്ന് താങ്ങി നിർത്താൻ വേണ്ടിയിട്ടങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഭാവി എന്താണല്ലേ ഞാൻ പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.